നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ദേശീയ അവധി ദിനങ്ങൾ ആഘോഷിക്കുന്നത് എല്ലാവരുടെയും നിയമപരമായ ആവശ്യമാണെന്നും എന്നാൽ മറ്റൊരാളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ആഘോഷങ്ങൾ മാറരുതെന്നും മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അൽ ബഹാർ ഐ സെന്റർ മേധാവിയും ആരോഗ്യ മന്ത്രാലയത്തിലെ നേത്രവകുപ്പിന്റെ കൗൺസിൽ മേധാവിയുമായ ഡോക്ടർ അബ്ദുള്ള അൽ ബഗ്ലി പറഞ്ഞു. കാൽനട യാത്രക്കാർക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും വെള്ളം നിറച്ച ബലൂണുകൾ എറിയുന്ന രീതി വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി കുവൈറ്റിലെ ഷെയ്ഖ് ജാബർ പാലത്തിൽ ഹാർലി ഡേവിഡ്സൺ ബൈക്കിന്റെ റാലി സംഘടിപ്പിച്ചു. കുവൈറ്റിലെ ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഉടമകളുടെ കൂട്ടായ്മ പ്രസിഡന്റ് ജമാൽ അൽ അലിയുടെ നേതൃത്വത്തിൽ നിരവധി യുവാക്കൾ പരിപാടിയിൽ സംബന്ധിച്ചു. 130 ബൈക്കുകൾ ജാബർ പാലത്തിലൂടെ വരുന്നത് മികച്ച കാഴ്ച അനുഭവമായിരുന്നു. കുവൈറ്റിലെ ഹാർലി ഡേവിഡ്സൺ വനിതാ ടീം ലീഡർ ഇമാൻ അൽ ഗർബലിയുടെ നേതൃത്വത്തിൽ 14 സ്ത്രീകളും പങ്കെടുത്തു. കാലഹരണപ്പെട്ട മൊബൈൽ ഐഡി ആപ്ലിക്കേഷനെ കുറിച്ച് ആവശ്യപ്പെടുന്ന ഡാറ്റ അഭ്യർത്ഥിച്ചയക്കുന്ന സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്ന് പബ്ലിക് അതോറിറ്റി ഓഫ് സിവിൽ ഇൻഫർമേഷൻ പൗരന്മാർക്കും പ്രവാസികൾക്കും മുന്നറിയിപ്പ് നൽകി. ഇത്തരത്തിൽ ഡാറ്റ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ലിങ്കുകൾ പാസ് അയക്കുന്നില്ല. വ്യക്തിപരവും സാമ്പത്തികപരമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും സിവിൽ ഐഡിയുടെ കാലഹരണപ്പെട്ടതുമായി പറഞ്ഞയക്കുന്ന ലിങ്കുകൾ ഓപ്പൺ ചെയ്യരുതെന്നും അധികൃതർ അറിയിച്ചു. വ്യാജ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നയാളെ ലിങ്ക് ക്ലിക്ക് ചെയ്യാനും വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുവാനും പ്രേരിപ്പിക്കും. ഇത്തരത്തിലുള്ള ആൾമാറാട്ട സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്ന് പൗരന്മാർക്കും പ്രവാസികൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട്, വിസ കൗൺസിലർ സേവനങ്ങൾ എന്നിവ കൂടുതൽ എളുപ്പമാക്കുന്നതിന് BLS ഇന്റർനാഷണൽ 3 കേന്ദ്രങ്ങൾ കൂടി കുവൈറ്റിൽ പ്രവർത്തനമാരംഭിച്ചു. കുവൈറ്റ് സിറ്റി, ഫാഹേൽ, അബ്ബാസിയ എന്നിവിടങ്ങളിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്ന ഇന്ത്യൻ എംബസിക്ക് കീഴിലുള്ള BLS സെന്ററുകൾ ഇന്ത്യൻ പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തുടങ്ങിയിരിക്കുന്നത്. വിസ പാസ്പോർട്ട് കൗൺസിലർ സേവനങ്ങൾക്കൊപ്പം അറ്റസ്റ്റേഷൻ സേവനവും ഇവിടെ ലഭ്യമാണെന്ന് ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ലഭ്യമാകുന്നതിന്റെ ഭാഗമായി പാസ്പോർട്ട് പുതുക്കൾ ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്ക് അപേക്ഷ നടപടിക്രമങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ടെന്നും നടപടികൾക്കുള്ള സമയം കുറച്ചിട്ടുണ്ടെന്നും BLS ഇന്റർനാഷണൽ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശിഖാർ അഗർവാൾ പറഞ്ഞു. കേന്ദ്രങ്ങളിൽ ഫോട്ടോ കോപ്പിയിങ്, കൊറിയർ, ഫോട്ടോഗ്രാഫി അപേക്ഷകൾ പൂരിപ്പിച്ച് നൽകാനുള്ള സൗകര്യം, ഡോക്യുമെന്റ് പ്രിന്റിംഗ്, ഇംഗ്ലീഷിലും അറബിയിലുമുള്ള ടൈപ്പിംഗ് എന്നിവയ്ക്കുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്തെ ബിസിനസ് തകർച്ചയ്ക്ക് ശേഷം നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ ആളുകൾ വൻതോതിൽ ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റുകളിലേക്ക് എത്തിത്തുടങ്ങി. ദേശീയ അവധി ദിനത്തോടനുബന്ധിച്ച് പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിനും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിനുള്ള കുവൈറ്റിലെ ശ്രമങ്ങൾ വിജയിച്ചിട്ടുണ്ട്. റെസ്റ്റോറൻറ്റുകളിലേക്ക് കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തെ പോലെ ജനങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ടെന്നും എന്നാൽ ജീവനക്കാർക്ക് കുവൈറ്റിലേക്ക് മടങ്ങിയെത്താൻ കഴിയാത്തതിനാൽ തൊഴിലാളികളുടെ ക്ഷാമം മൂലം ഉടമകൾ ബുദ്ധിമുട്ടിലാവുകയാണ്. വ്യത്യസ്ത തരത്തിലുള്ള നിരവധി ഭക്ഷണങ്ങളാണ് റെസ്റ്റോറൻറ്റുകളിൽ ഒരുക്കി വച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 584 പുതിയ കൊറോണ വൈറസ് കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 619,894 ആയതായി ആരോഗ്യ മന്ത്രാലയം. ഇന്ന് ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. 1484 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി. 913 പേർ ചികിത്സയിലും 206 പേർ കോവിഡ് വാർഡിലും 56 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. 3.1% ആണ് ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. നന്ദി, നമസ്കാരം.